ഇവർ മൂന്ന് പേരും കൂട്ടുകാരാണ്. ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ബന്ധങ്ങളുടെ തകർച്ചയിലും അവർ ഒരുപോലെയായി. കാണിച്ചരാടി, കളിക്കുന്ന ആരോടാണെന്ന്. നീ എന്റെ പിന്നാലെ വന്ന് കാല് പിടിച്ച് സാഷ്ടാംഗം നമസ്കരിക്കും, അതിനുള്ള വഴി എനിക്കറിയാം. ആ മോഹം ഇപ്പൊ തന്നെ കുഴിച്ചു മൂടിയേക്ക്, ഈ ജന്മത്തിൽ അത് നടക്കില്ല. മോളെ സുരക്ഷിതമായിട്ട് ഇവിടെ തിരിച്ചേപ്പിക്കുക. കാര്യം എന്താ പീതാംബര? മോളോട് ചോദിക്ക്, എന്നിട്ട് അച്ഛനും മോളും കൂടെ തീരുമാനിക്ക് എന്താ വേണ്ടതെന്ന്. എന്താ കാര്യം എന്താന്ന് പറയടി. ഞാനൊരു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അമ്മയ്ക്കും അച്ഛൻ്റെയും അടിയും കിട്ടി. വീട്ടിൽ വെച്ച് പറഞ്ഞ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നുള്ളതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണം കഴിച്ചു പോയെന്ന് വെച്ച് എന്റെ ജീവിതവും പ്രൊഫഷനും നശിപ്പിച്ചു കളയാൻ ഇനി ഞാൻ ഒരുക്കമല്ല. അഡ്വക്കേറ്റ് ജേക്കബ് മാത്യുവിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. കോടതിക്കടുത്തുള്ള ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ട്. എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയാ പറയാം, എത്ര വൈകിയാണെങ്കിലും. നിന്നേക്കാൾ വാശിയുള്ളവനാ ഞാൻ, അത് നിനക്ക് മനസ്സിലായിക്കോളും. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ അറിയാവുന്ന വിദ്യ തൊഴിലാക്കി മാറ്റി ട്രീസ. പ്രമീളയ്ക്ക് ഒരു വരുമാന മാർഗം അച്ഛൻ തുടങ്ങിക്കൊടുത്തു, ഒരു കോഫി ഷോപ്പ്. സ്വന്തം കാലിൽ നിൽക്കാമെന്ന വിശ്വാസം രഹിനിക്കുമായി. ഇപ്പൊ മൂന്ന് പേരും പഴയ വിദ്യാർത്ഥിനികൾ പോലെ. നാളെ നിങ്ങളെ കൊണ്ട് ഓടിപ്പിച്ച് ഞാൻ പുറകെ ഇരിക്കുള്ളൂ. അയ്യോ, നല്ല ഹർത്താലോ ബന്ധമൊക്കെ ആണെങ്കിൽ ഓക്കെ. ഡോക്ടർ മുരളികൃഷ്ണന്റെ മിസ്സസ് അല്ലേ? ഡോക്ടർ എനിക്കറിയാം, ഞാൻ രഞ്ജുൻ ഫിലിപ്പ്. ഇതെന്റെ മോളാ, വയസ്സ് 18 ആയിട്ടില്ല, ഡ്രൈവിംഗ് പഠിക്കണമെന്ന് വലിയ വാശി. ഓക്കെ വരൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൈവോഴ്സിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ ചെറിയ കുട്ടിയായിരുന്നപ്പോ ആരെ ക്യൂടെക്സ് ഒക്കെ ഇട്ട് തന്നെ? അമ്മയ്ക്ക് ആരും ക്യൂടെക്സ് ഒന്നും ഇട്ട് തന്നിട്ടില്ല. അന്ന് വീട്ടിലൊക്കെ കൊറേ ആളുകൾ ഉണ്ടാവുമല്ലോ, കുട്ടികളെ ശ്രദ്ധിക്കാനൊക്കെ ആർക്കാ നേരം? ഇപ്പെന്താ കൂടുതൽ ആളില്ലാത്ത? കൂടുതൽ ആളുണ്ടായാലേ എനിക്ക് എന്റെ ലക്ഷ്മിക്കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലല്ലോ. ചേച്ചി, ആ മോളുക്ക് പൊടി എവിടെ വെച്ചിരിക്കണേ? ഏ, മോളുക്ക് പൊടി? അത് ഷെൽഫിന്റെ മുകളിലത്തെ തട്ടിലുണ്ട്. അതിലിപ്പോ കൊറേ ടിന്നോളുണ്ട്. ഏതിലാന്നിപ്പോ ഞാൻ എങ്ങനെ അറിയണേ? ഞാൻ എടുത്തുതരാം. പാരേ, ഇതിലുണ്ടായിരുന്ന. ഞാൻ നേരത്തെ ജോലിക്ക് നിന്ന് വീട്ടിലെ തള്ളേ ഒക്കെ പൊട്ടി താക്കോലും കൊണ്ടാ നടക്കുക. ഒരു ജാതി സാധന. അവരോട് വഴക്കൂടിയിട്ടാ നീ പോന്നെ? പോന്നതാ തന്തപിടികാരനാ. ഒരു മിനിറ്റ് തൊയരം തരലിയാന്നേ. വായില് പല്ലുമില്ല, തലയില് മുടിയില്ല, എന്നാലും എന്നെ കണ്ട തന്തയ്ക്കൊരിളക്ക. ഭാര്യയും മക്കളെയും കണ്ണു തെറ്റിയാ മതി, തുടങ്ങും വിറകടി. ഭാനുമതി എന്റെ പുറന്ന് മതിത്താ, ഭാനുമതി എന്റെ കാലൊന്നു ഒഴിഞ്ഞതാ. എനിക്കുണ്ടല്ല, ദേ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കല്ലി അങ്ങോട്ട് കയറും. ഒടുക്കം പോ തന്നെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ചേച്ചി തന്നെ ശമ്പളം ഇത്തിരി കുറഞ്ഞാലും വേണ്ടിയില്ല, എനിക്ക് സ്നേഹം കിട്ടിയാ മതി. ഹലോ രഞ്ജന, രഞ്ജൻ ഫിലിപ്പ്, ലീനയുടെ ഫാദർ. എന്താ സർ, തിരക്കില്ലല്ലോ? അല്ലല്ല, പറയൂ. ലീനയെ ഞാൻ എന്റെ വണ്ടിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ട്രീസ, സോറി അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ, ട്രീസയുടെ കോച്ചിങ് റിയലി വണ്ടർഫുൾ. താങ്ക് യു. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഞാൻ ട്രീസയെ കണ്ടിരുന്നു, ഒരു സ്കൈ ബ്ലൂ സാരി ഉടുത്ത്. ഇറ്റ് വാസ് സോ നൈസ്. അന്ന് വൈഫ് കൂടെ ഉണ്ടായിരുന്നോണ്ടാ വന്ന് സംസാരിക്കാതിരുന്നത്. വിളിച്ചത് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇല്ലില്ല. ഓക്കെ, ഹസ്ബൻഡ് കൂടെ ഇല്ലെന്നറിഞ്ഞ ചില ഞരമ്പ് രോഗികൾ അങ്ങനെ. സ്വന്തം ഭാര്യ ഏത് സാരി ഉടുത്തോന്ന് പോലും അവന്മാര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവരൊക്കെ അനങ്ങി നമുക്ക് മനസ്സിലാവും അസുഖം എന്താണെന്ന്. അതേ വിഡികൾക്കറിയില്ല. ഇന്നലെ ഷോപ്പിംഗ് സെന്ററിൽ റെഡിമെയ്ഡ് കട നടത്തുന്ന ഒരു ഐസക്ക് പഞ്ചാരയാ, അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു.
വക്കീലായതുകൊണ്ടാവും. എന്നോട് മുട്ടാൻ ഇതുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അത് വക്കീലായതുകൊണ്ട് നല്ല മോളെ, ഞങ്ങൾക്ക് നിന്നേക്കാൾ ഇത്തിരി സൗന്ദര്യം കൂടി. അപ്പൊ നാളെ കാണേ. ബൈ ബൈ ഡേവിസേ. നാളെ ഞാൻ വരെ ഒരു 10 മണിയാവും. മോളുടെ സ്കൂളിലൊന്ന് പോകണം. ആയിക്കോട്ടെ. ഹായ് ട്രീസ, ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. നോക്കി, ഇപ്പൊ ട്രീസയുടെ ജോലി കഴിയുന്ന സമയം, പോയി കാണുമെന്നാ കരുതിയത്. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഓട്ടോ കിട്ടും. അല്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. നോ താങ്ക്സ്. മംഗുയില പുങ്കുയില സേദിയൊന്ന് കേള, അന്തമാല ഇടത്തേടി വരൂ നാളെ ഇന്ന് നാളെ. ഹലോ, ഞാനാണ് രഞ്ജൻ ഫിലിപ്പ്. ആ പറയൂ. ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത് വിഷമമായോ? ഇല്ലല്ലോ, എനിക്കങ്ങനെ തോന്നി. സത്യത്തിൽ ഞാനവിടെ കാത്തുന്നത് ട്രീസയെ കാണാൻ തന്നെയായിരുന്നു. ഇന്നിപ്പോ ഇവിടെ ഞാൻ തനിച്ചായപ്പോ വല്ലാത്തൊരു വെറുപ്പുമുട്ടൽ. വിളിക്കണ്ട വിളിക്കണ്ടെന്ന് കുറെ വിചാരിച്ചു, പറ്റുന്നില്ല. ബുദ്ധിമുട്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, പറഞ്ഞോളൂ. പറയുന്നത് ശരിയാണോന്ന് എനിക്കറിഞ്ഞൂടാ, എങ്കിലും എനിക്ക് കാണാൻ തോന്നുന്നു. നമ്മൾ മാത്രമായിട്ട് കുറച്ചു നേരം, അതെനിക്ക് വേണം. എപ്പോ? ട്രീസ പറഞ്ഞാ മതി. എനി ടൈം ഞാൻ റെഡി. ഇപ്പോ ഈ നിമിഷം കാണണം എനിക്ക്. എന്നാ വരൂ. അവിടെ ഇപ്പൊ വേറെ ആരും ഇല്ലേ? സാരമില്ല, ഞാൻ താഴെ ഇറങ്ങി നിൽക്കാം. മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആദ്യം നമുക്കൊരു ഡ്രൈവ് ആവാം. വൈ നോട്ട്? കാർ ഞാൻ ഓടിക്കും. ഷോർ, ഇറ്റ്സ് എ പ്ലെഷർ. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണിത്. ട്രീസയുടേതുകൊണ്ട് പറയാം. ഫാമിലി ലൈഫിൽ ഞാനും വളരെ നിരാശനാണ്. മെയിൻ തിങ് ഇസ് ഷീസ് നോട്ട് റൊമാൻറ്റിക്. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ലേ പ്രണയം. എന്താ ഇവിടെ നിർത്തിയത്? എനിക്ക് ഒരാഗ്രഹം. എന്താ? പറഞ്ഞു എന്നെ കളിയാക്കരുത്. നോ, നെവർ. ട്രീസയ്ക്ക് എന്തു എന്നോട് പറയാം? കേട്ടാ വട്ടാണെന്ന് തോന്നും, പക്ഷേ നമ്മളിപ്പോ അങ്ങനെ ഒരു മൂഡിലല്ലേ. തീർച്ചയായും പറയൂ. എന്താ പറയുന്നേ? സമ്മതിക്കാന്ന് എനിക്ക് വാക്ക് തരണം. ട്രീസ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. വാക്ക്. എനിക്ക് വാക്ക് തന്നതാണ്. ഇവിടെ ഇപ്പൊ വേറെ ഒരു മനുഷ്യജീവി ഇല്ല. പ്ലീസ്. Huh?